ചൈനയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് യു എസ് ജനപ്രതിനിധിസഭാ സ്പീക്കർ നാൻസി പെലോസി തായ്വാനിൽ തായ്പേ വിമാനത്താവളത്തിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തായ്വാൻ അതിർത്തി തായ്വാൻ തീരത്ത് യു എസ് പടക്കപ്പലുകളെത്തി. ചൈനയുടെ വ്യോമപാതയിൽ തായ്വാൻ യാത്രാവിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. നാൻസി പെലോസി എത്തിയതിന് പിന്നാലെ തായ്വാന് സമീപം ഓഗസ്റ്റ് 4 മുതൽ 7 വരെ സൈനിക അഭ്യാസം നടത്തുമെന്ന് ചൈന പ്രഖ്യാപിച്ചു. ജനാധിപത്യ തായ്വാനൊപ്പമാണ് അമേരിക്കയെന്ന് നാൻസി പെലോസി ട്വീറ്റ് ചെയ്തു. സരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സരുൺ, ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ, അത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങി വരുന്നുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ചൈനയുടെ ഭാഗത്ത് നിന്ന് അവർ നടത്താൻ പോകുന്ന നീക്കങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം അവർ പുറത്തുവിട്ടിരിക്കുന്നു. ഈ കര കടലിലും അതുപോലെ തന്നെ ആകാശത്തും സൈനിക അഭ്യാസം നടത്തുമെന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ തായ്വാൻ കടലിടുക്കിൽ അവർ സൈനികാഭ്യാസം നടത്തുമെന്ന് ചൈന വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഈ തായ്വാന് ചുറ്റുമുള്ള 6 മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ സൈനികാഭ്യാസം. അത് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള വളരെ ദൈർഘ്യമേറിയ സൈനികാഭ്യാസം നടത്തുമെന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് പുറമെ മിസൈൽ ടെസ്റ്റുകളും ചൈന നടത്തുമെന്ന് ചൈനയുടെ ചൈനീസ് ആർമിയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തായ്വാനിൽ നിന്നുള്ള ഇറക്കുമതി വസ്തുക്കൾ അവയ്ക്ക് ചൈന ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100 കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കാണ് ഇപ്പോൾ ചൈന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തായ്വാനിൽ നിന്നുള്ള മത്സ്യവിഭവങ്ങളും അതുപോലെ തന്നെ തേനും ഉൾപ്പെടെയുള്ളവയ്ക്കാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടാകുമെന്ന് ചൈന തായ്വാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായുള്ള ഈ വ്യവസായ ബന്ധമാണ്, വ്യവസായ വാണിജ്യ ബന്ധം കൂടിയാണ്. ഇപ്പോൾ അതിന് ചൈന നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, അവർ സൈനികാഭ്യാസം നടത്തുന്നതിന് പുറമെ ഇത് ചൈനയുടെ പരമാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയാണെന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ധാരണകളുടെ ലംഘനമാണ്. വൺ ചൈന പോളിസിയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതോടൊപ്പം നിലപാടെടുത്ത അമേരിക്ക അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള, ഇതിന് പൂർണ്ണ ഉത്തരവാദി അമേരിക്ക മാത്രമാണെന്ന് ചൈന കുറ്റപ്പെടുത്തുന്നു. ഇന്ന് ഈ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം ആന്റണി ബ്ലിങ്കൻ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞ പ്രസ്താവന വളരെ ശ്രദ്ധേയമായൊരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത്. അതായത് അമേരിക്കൻ കോൺഗ്രസ് അമേരിക്കൻ ഭരണകൂടം പോലെ തന്നെ വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് എന്നായിരുന്നു ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നത്. ഈ നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിലും ബൈഡൻ ഇക്കാര്യം ആവർത്തിച്ചതാണ്. കോ ഈക്വൽ ബ്രാഞ്ച് ഓഫ് ഗവൺമെന്റ് എന്നാണ് ഈ കോൺഗ്രസിനെ ആന്റണി ബ്ലിങ്കൻ വിശേഷിപ്പിച്ചത്. ഇത് ഈ ഡിസിഷൻ, അതായത് ഈ തായ്വാൻ സന്ദർശിക്കാനുള്ള തീരുമാനം, നാൻസി പെലോസിയുടെ തീരുമാനം, അത് അവരുടേത് മാത്രമാണ് തരത്തിലായിരുന്നു നേരത്തെ ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവന പുറത്തു വന്നിരുന്നത്. പക്ഷെ അതിനെ ചൈന എതിർക്കുന്നത് ഈ നാൻസി പെലോസി അമേരിക്കൻ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ ആളാണ്, അതുകൊണ്ട് അതിനെ വേറിട്ട് കാണാൻ കഴിയില്ല എന്ന തരത്തിലായിരുന്നു ചൈനയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ചൈന ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തീ കൊണ്ട് കളിക്കരുത് എന്നടക്കമുള്ള വാക്കുകളാണ് ജോ ബൈഡനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഷീ ജിൻ പിങ് ഉപയോഗിച്ചത്. അത്തരത്തിൽ ഏതാനും ദിവസങ്ങൾ നീണ്ടുനിന്ന കടുത്ത അനിശ്ചിതത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ നാൻസി പെലോസി ഈ തായ്വാനിൽ എത്തിയിരിക്കുന്നത്. അവിടെ തായ്പേ വിമാനത്താവളത്തിൽ ബോയിങ് C-40C വിമാനത്തിലാണ് നാൻസി പെലോസി എത്തിയത്. നാളെ ഉച്ചയോടെ തായ്വാൻ പ്രസിഡന്റുമായി നാൻസി പെലോസി കൂടിക്കാഴ്ച നടത്തും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ ഈ ഏഷ്യൻ സന്ദർശനത്തിൽ നാൻസി പെലോസിയുടെ ഷെഡ്യൂളുകളിൽ ഈ തായ്വാൻ ഉൾപ്പെടുത്തിയിരുന്നില്ല. അവസാന നിമിഷം വരെയുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിന് ശേഷമാണ് നാൻസി പെലോസി തായ്വാനിലേക്ക്, മലേഷ്യയിൽ നിന്നും തായ്വാനിലേക്ക് പോയത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട വിവരം.
നേരത്തെ അത് ഒരു സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ തായ്വാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരുന്നില്ല. ഏതായാലും ചൈനയെ ഇത് വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നു. പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞു തുടങ്ങിയ ചൈന ഏറ്റവും ഒടുവിൽ തായ്വാനുമായുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ കുറവ് വരുത്തിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് തായ്വാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. ഇവിടെ അമേരിക്കയുടെ പിന്തുണ ഏത് തരത്തിൽ തായ്വാന് കിട്ടും എന്ന കാര്യത്തിലൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരുന്നുണ്ട്. ഏതായാലും വലിയ പിന്തുണ തായ്വാന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തായ്വാനും ചൈനയുമായുള്ള വിഷയങ്ങളിൽ തങ്ങളൊരു ഭാഗമാണ്, തങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ. നാൻസി പെലോസിയെപ്പോലെ അമേരിക്കയുടെ ഭരണകർത്താക്കളിൽ ഈ ഭരണസ്ഥിര കേന്ദ്രത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ഒരാൾ, അവിടെ നേരത്തെ സരുൺ പറഞ്ഞു വെച്ചതുപോലെ പ്രസിഡൻ്റോ വൈസ് പ്രസിഡൻ്റോ അനാരോഗ്യമോ മറ്റെന്തെങ്കിലും കാരണവും കൊണ്ട് തുടരാനാവാതെ വന്നാൽ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം വഹിക്കേണ്ട ഒരാൾ, നാൻസി പെലോസിയെപ്പോലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ തായ്വാനിലെത്തുകയും അവിടുത്തെ ജനാധിപത്യ തായ്വാൻ്റെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു, തായ്വാൻ്റെ സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ തായ്വാൻ അപമാനം തങ്ങളെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ വ്യക്തമായ സന്ദേശം അത് അമേരിക്കയ്ക്ക് നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ചൈനയെ വലുതോതിൽ പ്രകോപിപ്പിച്ചു. അവർ സൈനിക അഭ്യാസം നാളെ മുതൽ 8-ാം തീയതി വരെ തായ്വാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ സൈനികാഭ്യാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ ചൈനയുടെ വലിയ ഇടപെടൽ, ചൈനയുടെ വലിയ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും. റഷ്യയുടെ പിന്തുണ ചൈനയ്ക്ക് ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. ചൈനയ്ക്കൊപ്പമാണ് തങ്ങളെന്ന് റഷ്യ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു വായിക്കണം. ഇത്തരത്തിൽ നാൻസി പെലോസിയെ പോലെ വളരെ പ്രധാനപ്പെട്ട നേതാവൻ സന്ദർശനം ചൈന തായ്വാൻ പ്രശ്നങ്ങളിൽ ഏത് തരത്തിലുള്ള മാറ്റമുണ്ടാക്കും എന്നിനി കാണേണ്ടതുണ്ട്. അമേരിക്ക ഏതായാലും രണ്ടും കൽപ്പിച്ചാണ് അവരുടെ പടക്കപ്പലടക്കം ആ പ്രദേശത്ത് തുടരുന്നുണ്ട്. തായ്വാൻ്റെയും അമേരിക്കയുടെയും സേന, അവരുടെ സേനാ ഭടന്മാർ കുറച്ചു പേർ നാൻസി പെലോസിക്കൊപ്പമുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ട്. ഇത്തരത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായത് ചൈനയ്ക്ക് ഏറെ പ്രകോപനപരമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഒരുപക്ഷേ ഈ വാദപ്രതിവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കും, മറ്റൊരു തലത്തിലേക്ക് ലോകത്ത് പേടിക്കത്തക്ക വിധത്തിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം തൽക്കാലം. കാരണം നേരത്തെ നമ്മൾ ഈ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് റഷ്യ യുക്രൈനെ ആക്രമിക്കുമെന്ന സംശയമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായപ്പോൾ റഷ്യ കയറി യുദ്ധത്തിനെ ആക്രമിച്ചതും അതിപ്പോഴും ആ യുദ്ധം തുടരുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ തലത്തിലുള്ള ഒരു ഇടപെടലാണ് ഇവിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവിടെ അമേരിക്ക തങ്ങളുടെ സേനാവിന്യാസമടക്കം, അവർ കൂടുതൽ പിന്തുണയടക്കം നൽകുന്ന സാഹചര്യം വരുമ്പോൾ ചൈനയ്ക്ക് കണ്ണും കെട്ടി നോക്കി നിൽക്കാനാകില്ല. കാരണം തായ്വാൻ ചൈനയുടെ അഭിമാന പ്രശ്നമാണ്. തായ്വാനെ തങ്ങൾക്കൊപ്പം ചേർക്കണം എന്നുള്ള പ്രസ്താവന പോലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിൻ നടത്തിയ ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കണം. അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, അമേരിക്കയുടെ ചൈനയുടെ മുന്നറിയിപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിൽ നാൻസി പെലോസി എന്ന വളരെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ സംഭാഷണം, അത് അവരുടെ സന്ദർശനം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിദഗ്ധർ സംസാരിച്ചിരുന്നു അവരുടെ വാക്കുകളിലേക്ക്. ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തായ്വാന്റെ ഇഷ്യൂ 1949 ചൈനീസ് വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് അതിന്റെ ശരിയായിട്ടുള്ള ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയുള്ളൂ. നാൻസി പെലോസി അമേരിക്കൻ കോൺഗ്രസിന്റെ സ്പീക്കർ ആ നിലയ്ക്ക് അവര് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിൽക്കുന്ന ഒരാളല്ല. അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കുന്ന പോലെയുള്ള പ്രാധാന്യം അവിടുത്തെ പാർലമെന്റിന്റെ സ്പീക്കർ സന്ദർശിക്കുന്നതിനില്ല. രണ്ടാമത്തെ പ്രശ്നം, നാൻസി പെലോസി അവിടെ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട എല്ലാ ബാധ്യതയും അമേരിക്കയുടെ സൈന്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വ്യോമസേനയും കരസേനയും നാവികസേനയും സൈബർ ഫോഴ്സ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അമേരിക്ക ഒരുക്കും. സ്വാഭാവികമായിട്ടും ഇത്തരം അമേരിക്കയുടെ സാന്നിധ്യം ചൈനയെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നാൻസി പെലോസിയെ പോലെ അമേരിക്കൻ പാർലമെന്റിന്റെ സ്പീക്കറാണ്, അമേരിക്കൻ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അത്തരമൊരാളുടെ സന്ദർശനം ചൈന ആഗ്രഹിക്കുന്നില്ല. കാരണം ചൈനയുടെ ഇന്റഗ്രൽ പാർട്ടാണ് തായ്വാൻ എന്നതാണ് ചൈനയുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പോളിസി.
ഒരു കാരണവശാലും രണ്ട് ചൈന എന്ന നയം അമേരിക്ക ചൈന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയാകട്ടെ ചിയാൻ കൈഷേക്കിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് ഫോഴ്സസ് ഒക്കുപ്പൈ ചെയ്ത തൈവാൻ ഒരു സ്വതന്ത്ര ചൈന എന്ന നിലയ്ക്ക് അതിനെ അംഗീകരിക്കുകയും അത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഭാഗമാകുന്നതിനെ എതിർക്കുകയും ചെയ്യണം. കഴിഞ്ഞ G7 മീറ്റിംഗിലടക്കം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തൈവാൻ അമേരിക്ക തൈവാൻ ചൈനയോട് കൂട്ടിച്ചേർക്കുന്നതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കട്ടെ. അപ്പൊ അങ്ങനെ സ്വീകരിച്ചാൽ അങ്ങനെ സൈനികമായ ഒരു ഇടപെടൽ തൈവാനിൽ ചൈന നടത്തിയാൽ അതിനെ സൈനികമായി തന്നെ അമേരിക്ക പ്രതിരോധിക്കും എന്ന സന്ദേശം. ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. വൺ ചൈന ആണെങ്കിൽ പോലും തായ്വാനുമായിട്ട് ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത് ചൈനയും കൂടി അംഗീകരിച്ചിട്ടുള്ളതാണ്. ചൈനയ്ക്ക് പോലും അവരുമായിട്ട് ബന്ധങ്ങളുണ്ട്. തായ്പേ എന്ന പേരിലാണ് അവർ തായ്വാനുമായിട്ട് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഈ പാൻഡമിക് വന്നതിന് ശേഷം ചൈന അതിനെ മറ്റൊരു ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കാം. അപ്പൊ യുക്രൈനെ ചൈന സഹായിക്കുന്നത് തായ്വാന്റെ കാര്യം വരുമ്പോൾ റഷ്യ സഹായിക്കുമെന്നാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ചൈനയുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി അമേരിക്കയുടെ ക്ഷീണം കണ്ടിട്ട് അതിനുവേണ്ടി ഉള്ള ഒരു ശ്രമമാണ് ഈ തായ്വാൻ എന്നുള്ളത്. പക്ഷേ ചൈനയോ അമേരിക്കയോ അതിനെ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ സംഭവിക്കാൻ പോകണമെന്ന് പ്രവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ നാൻസി പെലോസി തായ്വാനിൽ ഉള്ളപ്പോൾ ചൈന മിലിറ്ററി ആക്ഷൻ ഒന്നും എടുക്കാൻ വലിയ സാധ്യതയില്ല. പക്ഷേ നാൻസി പെലോസി അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ചൈന മിലിറ്ററി ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ തായ്വാനെ ആക്രമിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. കുറെ ഏറോപ്ലെയിൻസ് അയച്ചിട്ട് ഒന്ന് പേടിപ്പിക്കുക, അത് ചിലപ്പോൾ സംഭവിക്കാൻ ഇടയുണ്ട്. പിന്നെ വേറെ എന്നുള്ളത് ഈ ഒരാ പേടിപ്പിക്കുന്നതിലുണ്ടല്ലോ, പേടിച്ചവരുടെ അല്ലെങ്കിൽ അത് പേടിപ്പി ആരെയാണ് നമ്മൾ പേടിപ്പിക്കാൻ ആഗ്രഹിച്ചത് അവരുടെ റിയാക്ഷൻ അനുസരിച്ച് എസ്കലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചൈന അമേരിക്കൻ പ്രതീക്ഷകൾക്കും അപ്പുറം ഏതാണ്ട് വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും ചൈന അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിൽ അമേരിക്ക മാത്രമല്ല ഇതിനെ നമ്മളൊരു ഡൊമസ്റ്റിക് പൊളിറ്റിക്സിനെ കൂടെ ലിങ്ക് ചെയ്തോട്ട് വേണം കാണുവാൻ. ഇപ്പം ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്കായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണെന്നുള്ള ഒരു പ്രതിച്ഛായ ലോകത്തിന്റെ മുന്നിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഷീ ജിൻ പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു സാഹചര്യമാണ്. തദ്ദേശീയ രാഷ്ട്രീയവുമായി നോക്കുമ്പോൾ ഇത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം അവര് നാൻസി പെലോസിയോട് പോകണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ ആദ്യമുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ എങ്കിലും എല്ലാ തരത്തിലുള്ള അങ്ങനെയൊന്നും നാൻസി പെലോസിക്ക് അവിടെ പോകാനായിട്ട് കഴിയില്ല. തങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്ക അല്ല എന്നും ചൈനയെ ഇപ്പോഴും നിലക്കുറത്തുവാനുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്നുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സൂചനയായിട്ടാണ് ഞാൻ കണ്ടത്. ഇതൊരിക്കലും ഒരു ലോക യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആക്രമണത്തിലേക്കോ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഉണ്ടായാൽ ഇരു രാഷ്ട്രങ്ങൾക്കുമാണ് നഷ്ടം. ചൈന ഇതിനെ കാണുന്നത് ചൈനയും തമ്മിലുള്ള വിവാഹമായിട്ടാണ്. കാരണം ചൈനയെ നമുക്കറിയാം, സർക്കാർ അറിയാത്തൊരു കാര്യമായിരിക്കും, ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആണെങ്കിൽ തൈവാന്റെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ്. രണ്ടും ചൈനയായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ അന്ന് അവർ കരുതുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനു ഇതിൽ ഇടപെടുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇടപെട്ടാൽ തന്നെ പഴയതുപോലെ ആയിരിക്കില്ല ചൈനയുടെ റെസ്പോൺസ് എന്നുള്ളതിന് തെളിവ് പറയാം. 1995 ബിൽ ക്ലിന്റൺ ഇതേപോലെ സാഹചര്യത്തിൽ ഇതുപോലെ അവരുടെ എയർ സോണിലോട്ട് ചൈനീസ് ജെറ്റുകൾ പറപ്പിച്ചപ്പോൾ ഇവിടുന്ന് വലിയൊരു സന്നാഹത്തെ അമേരിക്ക അയക്കുകയും അയച്ചതിന് തൊട്ട് പിന്നാലെ ചൈന പിൻവാങ്ങുകയും ചെയ്തു. പേര് ചോടുന്നുണ്ടായത് പക്ഷേ ഇതേ സംഭവം 2021 ഒക്ടോബറിൽ നടന്നു. ഇതേപോലെ തന്നെ നോ ഫ്ലൈ സോണിലൂടെ 3-4 ജെറ്റുകൾ പറപ്പിക്കുന്ന സമയത്ത് അമേരിക്ക വലിയൊരു സന്നാഹത്തെ ജോ ബൈഡൻ അയച്ചു 2021. അന്ന് അയച്ച സമയത്ത് അമേരിക്കൻ സന്നാഹം എത്തിയതിന്റെ പിറ്റേ ദിവസം പോലും 3-6 ജെറ്റുകളാണ് പറക്കാൻ തുടങ്ങിയത് ഇവരുടെ ഫ്ലൈറ്റ് സോണിലൂടെ. സോ അതുകൊണ്ട് ചൈന ശരിക്കും പറഞ്ഞാൽ പഴയ ചൈനയല്ല. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്. സോ തീർച്ചയായിട്ടും ഒരു ടെൻഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കട്ടെ. കാരണം ഓൾറെഡി ലോകം ഒരു വാറിന്റെ കോവിഡിന്റെ പുറകെ റഷ്യ യുക്രൈൻ വാറിന്റെ കൂടെ പുറകിൽ ലോകം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒപ്പം മറ്റൊരു വാറോ ടെൻഷൻസോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇടവേള.